വി ഡി സതീശനെതിരെ ആദ്യ വെടി എൻ എസ് എസിൽ നിന്ന്. പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നതേയുള്ളൂ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെതിരെ ആദ്യ വെടി പൊട്ടി. സ്വന്തം സമുദായത്തിന്റെ സംഘടനയായ എൻ എസ് എസിന്റെ നേതൃത്വമാണ് സതീശനെതിരെ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പിന്തുണ തേടി സതീശൻ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയിരുന്നുവെന്നും വിജയിച്ച് പദവി ലഭിച്ചു കഴിഞ്ഞപ്പോൾ തള്ളിപ്പറയുകയാണ് എന്നുമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും സന്ദർശിച്ച് പിന്തുണ തേടിയിരുന്നു. ആർക്കും എതിരായ നിലപാട് സംഘടന കൈക്കൊണ്ടിട്ടില്ല. വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ സഹായം ചോദിച്ചെത്തി ഒരു മണിക്കൂറോളം സമയം ചെലവിട്ടാണ് മടങ്ങിയത്. പിന്നീട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ നേതാക്കളെയും കരയോഗം നേതാക്കളെയും ബന്ധപ്പെട്ടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പുതിയ സ്ഥാനലബ്ധിയിൽ മതിമറന്ന് ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സുകുമാരൻ നായരുടെ വിശദീകരണം. മത സാമുദായിക സംഘടനകളെ തള്ളിപ്പറയുന്നതാണോ കോൺഗ്രസിന്റെ പാരമ്പര്യമെന്ന് വിലയിരുത്തണമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു. എല്ലാ മത സാമുദായിക വിഭാഗങ്ങളെയും സംഘടനകളെയും കൂടെ നിർത്തിയ അനുഭവമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇന്നോളം ഉണ്ടായിട്ടുള്ളത് എന്ന് വി ഡി സതീശനെ സുകുമാരൻ നായർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് കെ പി സി സി ആണ്, പ്രതിപക്ഷ നേതാവല്ല എന്ന് തിരുത്താനുള്ള ശ്രമവും സമുദായ സംഘടന നടത്തുന്നു. മത സാമുദായിക സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടുമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനം സംബന്ധിച്ചും ശബരിമല വിശ്വാസ സംരക്ഷണം സംബന്ധിച്ചും കെ പി സി സിയുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ വി ഡി സതീശന് മുന്നിൽ ഉയരുന്ന ചോദ്യമാണ് സാമുദായിക സംഘടനകളോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത്. അത്തരം സംഘടനകൾ യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ അവയ്ക്ക് മുന്നിൽ തല താഴ്ത്തില്ല എന്നാണ് സതീശൻ നൽകിയ മറുപടി. ഇതിലാണ് ആദ്യഘട്ടത്തിൽ എൻ എസ് എസ് കയറി പിടിച്ചിരിക്കുന്നത്. തിരുത്തൽ അഥവാ നിലപാട് പരിശോധന നടത്താൻ ഉടൻ തന്നെ സതീശൻ തയ്യാറാകാത്ത പക്ഷം എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയ്ക്ക് പിറകിൽ അണിചേരാൻ വേറെയും സാമുദായിക സംഘടനാ നേതാക്കൾ രംഗത്ത് വന്നേക്കും. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ പറഞ്ഞത് വിഴുങ്ങാൻ പ്രതിപക്ഷ നേതാവിനോട് നിർദ്ദേശിച്ചേക്കും. കേരളത്തിലെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ എന്നിവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ചാണ് പാർട്ടി ദേശീയ നേതൃത്വം കേരള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. സാമുദായിക സംഘടനകൾക്ക് വഴങ്ങരുത് എന്ന ചിന്ത ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച നേതാവാണ് എ കെ ആന്റണി. എന്നാൽ അവയ്ക്ക് കീഴടങ്ങുകയെ പ്രായോഗികമാകൂ എന്ന് അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയുമാണ് ആന്റണി. മത സാമുദായിക സംഘടനകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറിയ പങ്കും എന്ന് കരുതുന്ന ഉമ്മൻചാണ്ടിയും സതീശനെ തിരുത്തണമെന്ന് പറയാനേ സാധ്യതയുള്ളൂ. കേരള മുഖ്യമന്ത്രി, കെ പി സി സി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികളിലൊക്കെ കണ്ണുള്ള നേതാവാണ് കെ സി വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി ഡൽഹിയിൽ കഴിഞ്ഞ് കോൺഗ്രസിനെ ആകെ നിയന്ത്രിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഡൽഹി വിട്ട് തിരുവനന്തപുരത്തേക്ക് ചാടാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കാത്തത്. ഏതു വേണം എന്ന ആശയക്കുഴപ്പമാണ് ആ നേതാവിന് ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ തിരിച്ചുവരവിന് ഏറ്റവും വലിയ വിലങ്ങുതടി വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ സതീശനെ തിരുത്തണം എന്ന പ്രതികരണമേ വേണുഗോപാലിൽ നിന്നും പ്രതീക്ഷിക്കാനാവൂ. മത സാമുദായിക ശക്തികൾക്ക് പാർട്ടി കീഴടങ്ങരുത് എന്ന് വിശ്വസിക്കുന്ന യുവ നേതാക്കൾ കോൺഗ്രസിൽ ഏറെയുണ്ട്. അവരിൽ പലരും നിയമസഭാംഗങ്ങളുമാണ്. അവരുടെ പിന്തുണയാണ് സതീശന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഗ്രൂപ്പ് അതീത പിന്തുണയിലാണ് സതീശൻ നേതൃപദവിയിൽ എത്തിയത് എന്നിരിക്കെ. എന്നാൽ അവരിൽ ചിലർക്ക് പോലും മത സാമുദായിക സംഘടനകൾക്ക് കീഴടങ്ങുന്നത് സംബന്ധിച്ച് വ്യത്യസ്ത നിലപാടുകളുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. പ്രത്യേക മത സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണയിൽ ജയിച്ചു കയറുന്ന കോൺഗ്രസ് എം എൽ എമാരിൽ യുവാക്കളും പെടും. അതിനാൽ തന്നെ മത സാമുദായിക സംഘടനകൾക്ക് കീഴടങ്ങേണ്ടതില്ല എന്ന ശക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് സതീശന് യുവ എം എൽ എമാരിൽ നിന്ന് പോലും പൂർണ്ണമായ പിന്തുണ ലഭിക്കുമോ എന്നത് സംശയകരമാണ്. മറുഭാഗത്താകട്ടെ, എൻ എസ് എസ് തനിക്കെതിരെ ആദ്യ വെടി ഉയർത്തിയതിനാൽ പ്രതികരിക്കാതിരിക്കാൻ സതീശന് സാധിക്കാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരുന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും. എൻ എസ് എസിനെ വിമർശിച്ചാൽ അത് സംഘർഷത്തിലേക്ക് നയിക്കും. കൂടുതൽ മത സാമുദായിക സംഘടനകൾ എൻ എസ് എസിനെ പിന്തുണച്ചു എന്നിരിക്കും. എൻ എസ് എസിനോട് സമവായത്തിന് ശ്രമിച്ചാൽ
സാമുദായിക സംഘടനയ്ക്ക് അതും സ്വന്തം സമുദായത്തിന്റെ സംഘടനയ്ക്ക് മുന്നിൽ തുടക്കത്തിൽ തന്നെ കീഴടങ്ങിയെന്ന വിമർശനവും വരും. എന്നിരിക്കെ ആദ്യ ദിനം ആദ്യത്തെ പ്രതിസന്ധിയാണ് വി ഡി സതീശന് മുന്നിൽ. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.